Oh, oh my god. Hello friends, welcome back to our channel Cine Entertainment. My name is Sapna. I am Pankaj. So guys, today we are going to react on Two Countries Comedy Scene. So guys, अभी तक के जितने भी सीन देखे सभी के सभी अमेजिंग सीन थे यार, दिल खुश हो गया देख के, बहुत फनी, बहुत एंटरटेनिंग। दिलीप सर की एक्टिंग हो चाहे सभी कैरेक्टर्स की एक्टिंग हो, सुपर थी। आपको उनकी शादी हो गई, वो हनीमून पे आए थे लेकिन कनाडा में फंस गए उनकी फैमिली के साथ। सो गाइस, आगे क्या होने वाला है वो जरूर देखना होता है। So guys, before starting this video, I would like to request if you're new on our channel, do subscribe and hit the notification bell. Also follow us on Instagram and Facebook. So guys, let's get started. Marriage function, huh? In Canada. Ulla sangla. ഈ നവദമ്പതികളെ ആശീർവദിക്കുന്നതിന് മുമ്പ് ഓഫ് ആയി പോവോ? നോ ചായ, ഇത് ചെല്ലുമ്പോഴേ ഞാൻ ഓൺ ആവൂ. അല്ല, എല്ലാരും ഉണ്ടല്ലോ. അല്ല, ഈ നവദമ്പതികളെ ആശീർവദിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓണായ അവരെ ഡ്രസ് ചെയ്യുമ്പോയിട്ട് നേരെ ഇത്രേ എന്താ ഇത്ര വൈകുന്നേ? അതാ ഞാനും ആലോചിക്കുന്നു, ഇനി രണ്ടുപേരും കൂടെ ഒരു റൂമിലാണോ ഡ്രസ് ചെയ്യുന്നത്? വന്നിട്ടില്ല, ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ, ഓഫീസിൽ നിന്നൊക്കെ താമസിക്കും. അല്ലെങ്കിൽ തന്നെ ഈ സദ്യ ഉണ്ണാൻ പോകുമ്പോ ആരെങ്കിലും പൊതിച്ചോറ് കൊണ്ടുപോകും. ഇതിനെയൊക്കെ കാണുമ്പോഴ വീട്ടിരിക്കുന്നേ. ഞാൻ മാത്രമാണോ തെറ്റുകാരൻ? ഒരവിഹിത ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ പോലെ കനേഡിയൻ തെരുവോരെ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാ? ഇവിടെ പിച്ചെടുക്കണം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അറിയോ, പിച്ചെടുക്കുന്നത് എങ്ങനെ? പിച്ചെടുക്കുന്നതല്ല, അതിന്റെ ഫീല് മനസ്സിലായെന്ന് ചോദിച്ചത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം, ആദ്യം പാർട്ടി ഒന്ന് കഴിയട്ടെ. എന്റെ പേരന്റ്സിനെ എന്നെ തല്ലുന്നതിൽ പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ എന്റെ ഫ്രണ്ട്സ്. You look stunning. Kya baat hai? Huh? Kiran. I WhatsApped you a few times. Where's hubby? He's next door. Go meet him. Okay, thank you, dear. You're welcome. Yup. Surprise. I'm Kiran. Layered a close friend. Naam de. Even Adi Walko kai. Eh? Jeevitham thodangunnathu. She is such a lovely girl. Lovely girl. Wow. Enikku valare aduthariya avale. പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2 years ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നോ മാൻ, റൂംമേറ്റ്സ്. ഞങ്ങൾ ഒരു മുറിയിലായിരുന്നു താമസം. നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ? ബി നൈസ് മാൻ. ഇപ്പൊ വന്നില്ല ഒരുത്തൻ. ആര്? മീശയിലത്തെ ഒരു ഉദ്ധണ്ട്. അവനും നീ ഒരു റൂമിൽ താമസിച്ചുണ്ടോ 2 years? യാ, ഹോസ്റ്റലിൽ. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? 2 വർഷം ഒരുത്തന്റെ കൂടെ കഴിഞ്ഞ കാര്യം എന്നോട് മറച്ചു വെച്ചു. ഇനി ആ കുന്ദ്രാനം തലയിൽ എടുത്ത് വെക്കണ്ട, ഹീസ് ഗേ. ഹോമോസെക്ഷൻ. എല്ലാ പെണ്ണുങ്ങളും അയാൾക്ക് പെങ്ങന്മാരാ. അപ്പൊ മാനേഴ്സ് മാത്രമല്ല, വിദ്യാഭ്യാസവും ഇല്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ തല്ലുന്നത്
പൗരുഷമാണെന്ന് വിചാരിക്കുന്ന ഇനിയുമുണ്ടോ കേരളത്തിൽ? ഉണ്ട്, കുറച്ച് മുമ്പോട്ടെയാണ്. വേണ്ട, അവർക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല. സ്നേഹസമ്പന്നനും സഹനശീലവുമുള്ള ഒരു മലയാളി ഭർത്താവ് വന്നാലേ മകളുടെ ജീവിതം ശരിയാവുമെന്ന് താങ്കൾ പറഞ്ഞു. എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിന് നിങ്ങൾ സെലക്ട് ചെയ്തത്? സാധനം സൗന്ദര്യം എഡ്യൂക്കേഷൻ അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെറും ഇതെന്ത് പറ്റി? ഇനിയും താമസിച്ച ഗസ്റ്റുകളൊക്കെ പിരിഞ്ഞു പോകും. പോയിക്കോട്ടെ, അതാ നല്ലത്. പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത വൃത്തികെട്ട ഒരു സാധനമാണ് അകത്തുള്ളത്. അതെ, എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അത് ഞാൻ കേൾക്കാതിരിക്കാൻ മാറിനെ സംസാരിക്കാനുള്ള ഒരു മാനേഴ്സുകൾ നിങ്ങൾ കാണിക്കണം. എന്നെ വിലയിരുത്താൻ താൻ ആരാടോ? ഇനി എന്നെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയ. നേരത്തെ പറഞ്ഞില്ലേ ഡേർട്ടി മലയാളീസ്, അവര് പരമ്പരാഗതമായി വീരം കെടാതെ കാത്തു സൂക്ഷിക്കുന്ന കുറെ പച്ചത്തെറികളും. അത് മുഴുവൻ ഞാൻ വിളിക്കും അമ്മയ്ക്ക്. ഇതിന്റെ ടെക്നോളജി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. പ്ലീസ്. ഭയങ്കര ചൂടനല്ലേ, പിന്നെ കോത്തിൽ തീട്ടാരാ ചൂടാവാത്തത്? ഏതായാലും അയാൾക്കിട്ട് രണ്ട് കൊടുത്തത് നന്നായി. സായിപ്പാന്നാ വിചാരി. ആരാണ് അപ്പൊ? അറിയില്ല. ഇല്ല, അതാണ് തന്റെ ഒറിജിനൽ അമ്മായിയപ്പൻ, ലെയറുടെ ഡാഡി. ലെയറുടെ മമ്മി രണ്ട് കല്യാണം കഴിച്ചു. ഡാനിയൽ ആ നൂഡിൽസ് തലയൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നേ, ഈ കല്യാണാലോചന വന്ന അന്ന് മുതൽ മൊത്തം ഒരു സസ്പെൻസ് ത്രില്ലറാ. എന്റെ കാര്യത്തിൽ ആ സസ്പെൻസ് വരണം. ഞാൻ സൈമൺ. സൈമൺ അച്ചായൻ എന്ന് ഇവിടെ എല്ലാരും. ഓ, പിന്നെ ഇവിടുത്തെ മലയാളി സമൂഹത്തിന്റെ പ്രസിഡന്റും. ഇനി വൈകുന്നേരം എല്ലാവരും അവിടെ വെയിറ്റിംഗ്. താങ്ക്സ്. നോ മെൻഷൻ. നോ മെൻഷൻ. മനുഷ്യനല്ലല്ലോ. മൂർഖം പാമ്പിനെ ആ ചവിട്ടി. എന്താ പാമ്പെന്ന് പറഞ്ഞു? ഞാനൊരു ഉപമ പറഞ്ഞതാണോ? ഈ സമയത്താണോ ഉപമ? ഇയാളാ ഡാനിയൽ അമ്മായിയപ്പനുമായിട്ട് ഉടക്കിയത്. വളരെ ബുദ്ധിമോശമായി പോയി. എത്രയും പെട്ടെന്ന് അയാളുമായിട്ട് കോംപ്രമൈസ് ചെയ്തു. ഇല്ലെങ്കിൽ സ്വർഗം പോലത്തെ ഈ സ്ഥലത്ത് ഇയാളുടെ ജീവിതം നരകതുല്യമായിരുന്നു. Oh my god. Lo bhai unki dress phas gayi. Phas gaya. Come forward. Sorry. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ പറയാറ്? അതുകൊണ്ടാവണം ഭൂമിയിൽ വെച്ച് നടക്കുന്ന വിവാഹങ്ങൾ നരകതുല്യമാവുന്നത്. വിവാഹത്തിൽ ശ്രമിക്കുന്നു.
Hey man. He's over here. What you doing, man? Utalia. Mr. Ullas from Kanyikuri. The most brilliant man I have ever met in my life. What's your problem? Chandini bro. Chabbi kriya. Oh. So. Ayo. I would say mari kaana ta salte ki poa marriages that's all thank you typical Danny ellam edakki vachu nirthi po including marriages oh my god engottekile idu poyale adu shiyakkan pattullo wow ippadaru mara kittida Make it fast, fast. നമ്മൾ ഓംലെറ്റ് ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. കുട്ടി ഇതൊന്ന് പിടിക്കോ. ഈ ഫ്രോക്ക് ഒന്ന് വലിച്ചു പിടിക്കോ. Do something, man. ഓ നൈഫ്. സൂക്ഷിക്കണം ആവശ്യം. क्या था ये तो फनी यार ये नोटिस कर रहा है डैनियल इधर इंगेने इवडे वन्नु अद सबिटप पेट्टन ओडकीदा रास्कल रास्कल എന്റെ അഭിപ്രായത്തിൽ ഇരുമ്പിന്റെ അണ്ടർവെയർ ധരിക്കുന്നതായിരിക്കും സേഫ്. ഇയാള് ഈ വെഡിങ് സെറിമണി ഇവള് ആ ഡാനിയൽ അമ്മായിയപ്പനെ ഒതുക്കാനുള്ള ഒരു ഉഗ്ര സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കൊണ്ട് അയാളെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ഞെട്ടി വിറയ്ക്കും. എനിക്ക് ജനിക്കാതെ പോയ ഉണ്ണിയല്ലേ ബ്ലാക്ക്മെയിൽ കർണേക്കിലേക്ക് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ ഒരു പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് അച്ഛൻ തന്നെ എക്സ്ക്യൂസ് മീ Would you please show these photographs on the video wall for me? അങ്ങനെന്ന് വേണ്ടട്ടാ പേടിച്ച മതി ഡറാനേക്കിലി താമസ് വെറുതെ പറഞ്ഞു യുവർ അറ്റൻഷൻ പ്ലീസ് വേണ്ടട്ടാ എന്റെ സണ്ണില്ല വന്ന അന്ന് തന്നെ എന്റെ ഒരു അവഹിത ബന്ധം കണ്ടു ഇഷ്ടികളെ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല അതൊക്കെ ചിത്രങ്ങൾ അത് ഞാനല്ല ആ ചിത്രങ്ങൾ നിങ്ങൾ എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഷോ ടൈം നാറ്റക്കേസ് ഔട്ടാ പ്ലീസ് പ്ലീസ് Everybody is laughing actually. Secret affair. ഇതെന്താ ഇതൊക്കെ ഇവിടെ പതിവാണ് അത് അങ്ങേരുടെ വൈഫ് കട ഗയാ ഇൻകാ നാ Actually, how many mummies and daddies do you want the complete list before sunrise? Okay. Even in the end, thaan enikittu manappooram cheyadallado. God promise alla. Ayale randamathu kettiyathu oru tamilathi paniniya veluthu melinjittu. Adineka divorce cheythu taarayid kolla vai. Endu varu? Adineka cherdine kittiyappo da idine ketti. Ingirku idu enna pani? എന്തായാലും ഇതിനെ ഇനി ഡിവോഴ്സ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇതിലും ചെറിയ പെണ്ണിനെ ഇനി എവിടെ കിട്ടാനാ വല്ല നഴ്സറി സ്കൂളിലും പോവേണ്ടി വരും കാര്യങ്ങൾ ഈ വഴിക്കാ പോകുന്നെങ്കിൽ കേസ് നമുക്ക് എന്നെ പിടിക്കണ लड़ रहे हैं वहां पे वो लोग यू नेवर अंडरस्टैंड फाइनली पार्टी इज ओवर दे അത് കണ്ടോ അവളില്ല വന്ന് കേറി അന്ന് മുതൽ എനിക്ക് പറയാ
എനിക്ക് ഡാഡിയുടെ വീട്ടില് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ അവൾ ഉണ്ടാക്കിയത്. അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലായി. ഇന്നത് സാധിച്ചു. ഡാഡിയെ സംശയത്തിന്റെ അസുഖമുള്ള ആള്, ഇനി അവൾ എന്ത് പറഞ്ഞാലും ഡാഡി വിശ്വസിക്കില്ല. സോ അവളുടെ ജീവിതം നീ കുട്ടിച്ചൂലാക്കി. എന്റെ പേരന്റ്സിനെ പേടിക്കോ, ലീസയെ ശ്രമിക്കോ, ഒന്നും വേണ്ട. We decide our life. Okay. Oh, okay. To my stepmom. Oh, stepmom. Yeah. Kya baat hai. One more. Look at his face. One more. Gone hi to gaye. Ek mein. Oh my god. Wow, यार क्या था, मतलब full on comedy, full on comedy. मतलब ये अभी तक का best comedy वाला scene जो कि हमने यहाँ पे देखा. Wow, यार जी फंसने वाला बहुत comedy था. फंसने के बाद कहाँ कहाँ वो जा रहे छुपने के, वो काट रहे थे चाकू से. It was so funny. और वहां जो driver देख रहा था, it was so hilarious. Like, and it is very embarrassed for him. How are you seeing this kind of scene? And Leia's friend Kiran, he is a gay actually, and he was remembering in a flashback how he was giving massage to him and cheer up baby. Amazing. That was full comedy. This scene has full on comedy. Yes, each and every person has done a great job. And this Dilip sir was asking, tell me how many father and mother you have before sunrise. He was so pissed off actually. Like, yahan se shaadi kiya, matlab multiple, like that's why he wants to confirm like how many. Haan, confused ho gaye the, ye inka mother hai, father hai, stepmom hai, matlab he was confused actually. That's why he matlab pucha. Amazing comedy. So guys, this is our reaction on this video. How did you feel about it? Let us know in the comment box. So guys, we'll be back soon in our next video. Till then, bye-bye.